മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് ഖദ്ദസല്ലാഹു സബ്ഹുൽ അസീസ് മഹാനവരുടെ ചാരത്തേക്കാണ് അവരുടെ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് എംഎ ഉസ്താദ് ഉണ്ടാക്കിയ സ്ഥാപനത്തിന്റെ പേരായിരിക്കും അറിയോ ആ സഅദിയ ജാമിഅ സഅദിയ അറബിയ എന്താ പേര് ആ സ്ഥാപനത്തിന് ഒരു പ്രത്യേക ഒരു പേരുണ്ട് ഉമ്മുൽ മആഹിദ് എന്നാണ് എന്ത് ഉമ്മുൽ മആഹിദ് സഅദിയുടെ ഒരു പ്രത്യേക പേരെന്ത് ഉമ്മുൽ മആഹിദ് മീം ഐൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനം എന്നാണ് മഹദ് എന്ന് പറഞ്ഞാൽ എന്തേ എന്റെ മക്കളെ ആരും എന്റെ കത്തില്ലേ മഹദ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം അതിന്റെ ജമാണ് മആഹിദ് സ്ഥാപനങ്ങൾ അപ്പൊ ഉമ്മുൽ മആഹിദ് എന്ന് പറഞ്ഞാൽ എന്ത് മആഹിദ് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ എന്നാണ് അപ്പൊ ഉമ്മുൽ മആഹിദ് എന്ന് പറഞ്ഞാല് എല്ലാ സ്ഥാപനങ്ങളുടെ മാതാവ് ഉമ്മ എന്നാണ് ഇത് അങ്ങനെ പേര് വരാൻ കാരണം ഈ മതബൗദ്ധിക സ്ഥാപനം ദർസും ദാവാ കോളേജും പിന്നെ ഹൈസ്കൂളും ആർട്സ് ആൻഡ് സയൻസും ഡിഗ്രി കോളേജും ഇതെല്ലാം ഒന്നിച്ച് ഉണ്ടാക്കിയ ഇപ്പൊ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്ഥാപനമാണ് ജാമിയ സഅദിയ അറബിയ അപ്പൊ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉമ്മയാണ് ഏത് ഏതേ ജാമിയ സഅദിയ അതുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് ഉമ്മുൽ മആഹിദ് എന്നുള്ള പേരുണ്ട് അറിഞ്ഞ സഅദിയന്റെ പ്രത്യേക പേരെന്തേ ഉമ്മൽ ജോറോ കേട്ടിട്ടില്ല ഉമ്മുൽ മആഹിദ് സ്ഥാപനങ്ങളുടെ ഉമ്മ എന്നാണ് ആ ഉമ്മുൽ മആഹിദ് സ്ഥാപനത്തിന്റെ ശില്പി ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദാണ് നൂറുൽ ഉലമ എം എ ഉസ്താദ് നബറല്ലാഹു ബറകതഹു മഹാനവർകൾ പണ്ട് ഈ മദ്രസ എന്നുള്ള ഒരു പ്രസ്ഥാനമില്ല അപ്പൊ നമ്മളെ മദ്രസയിലെ കുട്ടികളല്ലേ പണ്ട് മദ്രസ ഇല്ല ഇനി മദ്രസ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇല്ല പാഠം ആരെങ്കിലും ഇൽമു പഠിച്ചെങ്കിൽ പഠിച്ചില്ലെങ്കിൽ ഇല്ല ഈ ഒരു കാലത്ത് നിന്ന് മദ്രസ ക്ലാസ് സിലബസ് പരീക്ഷ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു മദ്രസ പാഠപുസ്തകം ഈ രൂപത്തിലേക്ക് ഇതിനു ഒരു മാറ്റം വരുത്തിയത് ഇങ്ങനെയുള്ള ഒരു മദ്രസ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കാൻ കാരണം ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് ഖുദ്ദസ്സുല്ലാഹു സബ്ഹുല്ല മനസ്സിലായ അറിഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യം ഈ വിഷയം ചർച്ചക്കിട്ടത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു മദ്രസ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് മാത്രമല്ല ഉസ്താദിന്റെ നാട്ടിൽ ആദ്യം അങ്ങനത്തെ ഒരു മദ്രസ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു അത് നല്ല വിജയമാണ് എന്ന് അതിന്റെ റിസൾട്ടും പറഞ്ഞു അങ്ങനെ എം എ ഉസ്താദിന്റെ ആ വലിയൊരു അഭിപ്രായ പ്രകാരം പിന്നീട് അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി അങ്ങനെ എഴുതുകയും സംസാരിക്കുകയും ചെയ്ത് ഇങ്ങനെയുള്ള ഒരു മദ്രസ പ്രസ്ഥാനം ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ആരാണ് ബഹുമാനപ്പെട്ട ആര് നൂറുല്ലമ അവരുടെ പേര് എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്നാണ് എങ്ങനെ പേര് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നാണ് അവരുടെ സ്ഥാനപ്പേരാണ് നൂറുൽ ഉലമ എന്നുള്ളത് സ്ഥാനപ്പേരെന്ത് എന്താണ് നൂറുൽ ഉലമന്റെ അർത്ഥം നൂറുൽ ഉലമയുടെ അർത്ഥം എന്ത് ഉലമ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ എന്നാണ് നൂറ് എന്ന് പറഞ്ഞാൽ എന്ത് നൂർ പ്രകാശം ആര് ചെല്ലിയത് അസ്കറ വെരി ഗുഡ് നല്ല നല്ല അപ്പൊ നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം നൂറിൽ ഉലമ അപ്പൊ എന്താ അർത്ഥം ഉലമാക്കളുടെ പ്രകാശമാണ് അറിഞ്ഞ ഉലമാക്കളുടെ പ്രകാശമാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ആ പേരാണ് മഹാനായ എം എ ഉസ്താദിന് കിട്ടിയത് അറിഞ്ഞില്ലേ
بهمانة بطة بستاندسون يدارت بيرند أمي عبد القادر مسديا ستان بيرند نور العلماء